രാവിലെ തന്നെ കുളിച്ചിരിങ്ങി നേരെ കരിക്കാം അമ്പലത്തിൽ വന്നിട്ടോ. ഒരുപാട് നാളായി ഞാൻ ഇവിടേക്ക് വന്നിട്ട് കരിക്കാം അമ്പലത്തിൽ. ഒരുപാട് നാളായി എന്ന് പറഞ്ഞാൽ ഒരുപാട് നാളായി, ഒരു ഒന്ന് രണ്ട് വർഷമെങ്കിലും ആവും. ഒരുപാട് പ്രാവശ്യം ഇതിനിടയ്ക്ക് വരണമെന്ന് തീരുമാനിച്ചെങ്കിലും പല തടസ്സങ്ങൾ കാരണം വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്ന് ഞാൻ ഒരൊച്ച തീരുമാനം എടുത്ത് എന്തായാലും കരിക്കാം അമ്പലത്തിൽ പോയിട്ടുള്ള ബാക്കി എന്ത് കാര്യമൊന്നും. അങ്ങനെ രാവിലെ തന്നെ വേദി സ്കൂളിലെല്ലാം വിട്ട ശേഷം നേരെ ഇങ്ങോട്ടേക്ക് പോകുന്നു. ഇവിടെ വന്നപ്പോൾ നവരാത്രി ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് ലൈറ്റും പാട്ടും ബഹളമൊക്കെ ആയിട്ട് നല്ലൊരു കിടിലം വൈബ് കേട്ടോ. എന്നിട്ട് ഞാൻ അകത്ത് കയറി തൊഴുതു. തൊഴുത ശേഷം ഒരു സൈഡിലേക്ക് നോക്കിയപ്പോൾ അവിടെ നവരാത്രിക്കായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്ന വിഗ്രഹങ്ങളും ഒക്കെ കണ്ടിട്ട് ഭയങ്കര രസം, ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് ഒരു സരസ്വതി ദേവിയൊക്കെ നന്നായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കരുതി അയ്യോ വേദയെ കൂടെ കൊണ്ടുവരാനുള്ളതായിരുന്നു എന്ന് കരുതി. എന്നിട്ട് ഞാൻ കരുതി ആ നമുക്ക് ഉടനെ തന്നെ ഇവിടെ ഡാൻസ് ക്ലാസ് കുറച്ച് ദൂരെയുള്ള അടുത്ത് തന്നെയല്ലോ, ഇത് കഴിയുന്നതിന് മുന്നേ വേദയെ കൊണ്ടുവന്നൊന്ന് കാണിക്കണമെന്ന് തരി. അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളായിട്ടോ ഒരുക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലാവരും വീഡിയോസൊക്കെ എടുക്കുന്നത് കണ്ട് ഞാൻ ഇവിടെ നിന്ന് ഒരാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ കുഴപ്പമില്ല എടുത്തോളൂ എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ എന്നോട് ചോദിച്ചു ആർട്ടിസ്റ്റ് അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. എന്നിട്ട് ഞാൻ ഇവിടെ നോക്കിയപ്പോൾ ഒരു കുട്ടി കുറച്ച് അരിയൊക്കെ ഇട്ട് കൊടുക്കുന്നു കുളത്തിലേക്ക്. അങ്ങനെ വന്ന് നോക്കിയപ്പോൾ നിറച്ച് മീൻ, അങ്ങനെ അതിൻ്റെ ഒരു വീഡിയോ എല്ലാം എടുത്തു. മീൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് മീനുണ്ട് കേട്ടോ, അതിൽ വീടിൽ എത്ര കാണുന്നുണ്ടെന്ന് അറിയില്ല. എന്നിട്ട് അമ്പലമെല്ലാം ഫുൾ ചുറ്റിക്കറങ്ങി നന്നായിട്ട് തൊഴാൻ പറ്റിയിട്ട് 8:30 സമയത്താണ് ഞാൻ എത്തിയത്. നന്നായിട്ട് അവിടെ നിന്ന് തൊഴുതു. തൊഴുത് ഇറങ്ങിയ ശേഷം ഞാൻ നേരെ നമ്മുടെ ലുലുവിലേക്കാണ് വന്നത്. അവിടെ നിന്ന് തൊട്ടടുത്തല്ലേ ലുലു, അതുകൊണ്ട് ലുലുവിലേക്ക് വന്നൊരു കുഞ്ഞു പർച്ചേസ് ഉണ്ടായിരുന്നു. അതായത് നവരാത്രി ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് വേദ പഠിക്കുന്ന ഡാൻസ് ക്ലാസ് ഡാൻസ് സ്കൂളിൽ നിന്ന് അവരെല്ലാവരും കൂടി ഈ പനച്ചിക്കാട് കോട്ടയം പനച്ചിക്കാട് അമ്പലമല്ലേ ദക്ഷിണ മൂകാംബിക ക്ഷേത്രം, അവിടെ വെച്ച് അവർക്കൊരു പ്രോഗ്രാമുണ്ട്, ഡാൻസ് പ്രോഗ്രാം. എല്ലാ കുട്ടികളും പോകുന്നുണ്ട്, അപ്പോൾ വേദയുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് ഇട്ടിട്ട് പോകാൻ എനിക്ക് നല്ലൊരു തുണിയില്ല, അതുകൊണ്ട് ഒരു ടോപ്പ് വാങ്ങാമെന്ന് കരുതി വന്നതാണ്. ഇവിടെ ലുലുവിൽ അതിൻ്റെ അമ്പലത്തിന് തൊട്ടടുത്തായത് കൊണ്ടാണ് ഞാൻ ഈ ലുലുവിലേക്ക് വന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നേരെ ഞാൻ പോയത് നമ്മുടെ ലുലു ഫാഷൻ സ്റ്റോറിലേക്കാണ്. അവിടെ അത്യാവശ്യം നല്ല കളക്ഷൻസൊക്കെ എനിക്ക് കിട്ടാറുണ്ട്, പക്ഷേ ഇന്ന് എനിക്ക് നല്ല കളക്ഷൻസ് ഒന്നും അവിടെ നിന്ന് കിട്ടിയില്ല. അവിടെ നിന്ന് നേരെ വെളിച്ചാടി. പിന്നെ ലുലു ആയതുകൊണ്ട് കുഴപ്പമില്ല, ഇവിടെ തന്നെ ഏതെങ്കിലും ഉണ്ടല്ലോ, മാക്സോ ട്രെൻഡ്സോ പാൻലൂൺസോ ഏതെങ്കിലും കയറാമല്ലോ. അങ്ങനെ നടന്ന് വന്നപ്പോൾ സ്റ്റുഡിയോ കണ്ടു. ഇന്നലെ ഞാൻ മോളിൽ കയറിയിട്ട് അവിടുത്തെ സ്റ്റുഡിയോയിൽ കയറിയപ്പോൾ അവിടെ ആ കളക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വെറുതെ ഒന്ന് കയറി നോക്കിയപ്പോൾ ഇവിടെ അത്യാവശ്യം നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന കളക്ഷൻസൊക്കെ ഉണ്ട്. അപ്പം ഒരുപാട് പൈസ കൊടുത്തൊന്നും എടുക്കുന്നില്ല, കാരണം ഒരു പ്രാവശ്യം ഇട്ടത് പിന്നെ വേറൊരു ഫംഗ്ഷനൊന്നും ഇടില്ലല്ലോ. അതുകൊണ്ട് 1000 റേഞ്ചിനുള്ളതാണ് ഞാൻ നോക്കിയത്. നോക്കിയപ്പോൾ അത്യാവശ്യം ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് 900 rupees ആണ്. ഇതിൻ്റെ കൈ വന്നിട്ട് എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഈ സ്റ്റുഡിയോയിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ ഡ്രസ്സും ഒരേ പാറ്റേൺ ആയിരിക്കും. ഇനി ആ കൈയെ വെട്ടി എന്തെങ്കിലും ഒന്ന് ഷെയ്പ്പാക്കണം. അങ്ങനെ ഈ ഡ്രസ്സിനെ പാക്ക് ചെയ്യാൻ ബില്ല് ചെയ്യാനായിട്ട് കൊടുത്തു. അപ്പോൾ ഞാൻ നല്ലൊരു കിടിലം ഫിഷ് പിക്കലിൻ്റെ വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. അതിൻ്റെ എഡിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്, കംപ്ലീറ്റ് ആയില്ല, അതുകൊണ്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്തത്. അതുകൊണ്ട് ഈ കുഞ്ഞ് വീഡിയോ വെച്ച് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ടാറ്റാ, ബൈ ബൈ.